വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവർ നിർബന്ധമായി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. 13 ടിപ്സുകൾ അടങ്ങിയ വാട്സ്ആപ്പ് ആപ്ലിക്കേഷനാണ്. എന്താണ് ആ ഒരു ആപ്ലിക്കേഷൻ, അതിലെ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നിങ്ങളൊരു വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിർബന്ധമായി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സ്ആപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ടെക്നോളജി അറിവുകൾക്ക് നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഭാഗത്ത് താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കാനുണ്ടാകും. ആ പെർമിഷന് വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ ഏറ്റവും മുകളിൽ വാട്സപ്പ് സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ സാധിക്കും. കാരണം വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വാട്സപ്പ് ചോർത്തി കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പകർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ്. വാട്സപ്പ് ഒബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ വാട്സപ്പ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനോട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുപോലെ ഒരു ഇന്റർഫേസാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു QR കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു QR കോഡാണ് നിങ്ങൾ മറ്റൊരാളുടെ വാട്സപ്പ് വെബ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു QR കോഡാണ് സ്കാൻ ചെയ്തെടുക്കേണ്ടത്. അതായത് മറ്റൊരാളുടെ വാട്സപ്പ് ഈ ഒരു QR കോഡ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ വാട്സപ്പ് നിങ്ങളുടെ ഈ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കും. ഈ ഒരു കീപ്പ് മീ സൈൻ ഇൻ എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ഓരോ സമയം ഇതുപോലെ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ലാതെ എന്നാൽ എല്ലാ സമയവും നിങ്ങൾക്ക് അയാളുടെ വാട്സപ്പ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്ന ഫീച്ചറാണ്. അതുപോലെ തന്നെ രണ്ടാമതായ ഒരു ഓപ്ഷൻ വാൾക്ക് ചാറ്റ് എന്നുള്ള ഓപ്ഷനാണ്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ആപ്ലിക്കേഷനോട് പരിചയപ്പെടുത്തിയിരുന്നു. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ നമുക്ക് കണ്ടുകൊണ്ട് നടന്നു പോകാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ വഴി നിങ്ങൾക്ക് കാണാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുമായിട്ട് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു ആക്സെബിലിറ്റി പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരിലുള്ള പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് എത്തും. ഇവിടെ ഏറ്റവും മുകളിൽ വാക്ക് ചാറ്റ് എന്നുള്ളതിൽ നമ്മൾ ഈ ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓപ്പൺ വാട്സപ്പ്, ഓപ്പൺ വാട്സപ്പ് ബിസിനസ്, ഈ രണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ കാണും. വാട്സപ്പ് നോർമലായിട്ടുള്ള ഓപ്പൺ വാട്സപ്പും ഓപ്പൺ വാട്സപ്പ് ബിസിനസ്സും ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഓപ്പൺ വാട്സപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു വാട്സപ്പ് സെലക്ട് ചെയ്യാം. ശേഷം നമ്മൾ ആരോടാണോ ചാറ്റ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ പ്രൊഫൈൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു വാട്സപ്പ് ചാറ്റിന് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ, നമുക്ക് നടന്നു പോകുമ്പോൾ വഴിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണാനൊക്കെ സാധിക്കുന്ന ഒരു ഫീച്ചറാണ്. ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഭാഗത്തുള്ള വാക്ക് ചാറ്റ് എന്നുള്ളതിൽ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് സെർവറാണ്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം വാട്സപ്പ് സെർവർ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറാണ്. അടുത്തതായിട്ട് അൺയൂസ്ഡ് നമ്പർ, നമ്മളെല്ലാവരും അറിയുന്ന മറ്റൊരു ഫീച്ചറാണ്. നമ്മളുടെ കയ്യിൽ മൊബൈൽ നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് ആ വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഫീച്ചറാണ്. ഇവിടെ എന്താണോ ടൈപ്പ് ചെയ്യണമെങ്കിൽ ആ ടൈപ്പ് ചെയ്ത് തുടർന്ന് ഇവിടെ താഴെ ഭാഗത്ത് നിങ്ങളുടെ ആ ഒരു വാട്സപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് ഇവിടെ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വാട്സപ്പിലേക്ക് നമ്പർ സേവ് ചെയ്യാതെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറാണ്. അടുത്തൊരു ഫേക്ക് ചാറ്റ്, ഇവിടെ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഫേക്ക് ചാറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനെ പറ്റിക്കാം. കാരണം നിങ്ങളൊരു സെലിബ്രിറ്റിയുമായി ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം, എന്നൊരു സുഹൃത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാളെ നിങ്ങൾക്കൊന്ന് ട്രോളാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ നോക്കാം, ഇവിടെ താഴെ കാണുന്ന ഈ ഗ്രീൻ റൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ആരുടെ പ്രൊഫൈൽ നെയിമാണോ വേണ്ടതെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ മമ്മൂട്ടി എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ മമ്മൂട്ടി എന്ന് ടൈപ്പ് ചെയ്തു. മമ്മൂട്ടിയുടെ ഫോട്ടോ ഇവിടെ ഗാലറിയിൽ നിന്ന് മമ്മൂട്ടിയുടെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെ ഓൺലൈൻ നിന്ന് കാണിക്കണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, ടൈപ്പിംഗ് ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, സ്റ്റാറ്റസ് വേണമെങ്കിൽ എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തുറന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് മമ്മൂട്ടി നമുക്ക് ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. തുടർന്ന് മമ്മൂട്ടിയുടെ ആ ഒരു പ്രൊഫൈൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ആദ്യം ഈ വലത് ഭാഗത്തേക്കുള്ള ആരോമാർക്ക് നിങ്ങൾ ഹായ് എന്ന് മെസ്സേജ് അയച്ചത്, തുടർന്ന് മമ്മൂട്ടി എനിക്ക് റീപ്ലൈ തരുന്നത്, ഇടത് ഭാഗത്തേക്കുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് മമ്മൂട്ടി എനിക്ക് റീപ്ലൈ തന്നു. ഞാൻ അങ്ങോട്ട് ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇത്തരത്തിൽ ഹൗ ആർ യു എന്ന് ഞാൻ ഇതുപോലെ മമ്മൂട്ടിക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ വലത് ഭാഗത്തേക്ക്, ഞാൻ ടൈപ്പ് ചെയ്യുന്നത് വലത് ഭാഗത്തേക്കും മമ്മൂട്ടി എനിക്ക് ഫൈൻ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഇടത് ഭാഗത്തേക്കും. ഇത്തരത്തിൽ നമുക്കൊരു ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനെ അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഫേക്ക് ചാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറാണ്.
വളരെ മികച്ച നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രോളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അടുത്തായിട്ട് വാട്സപ്പ് ക്ലീനർ, വാട്സപ്പ് ക്ലീനർ എന്ന ഫീച്ചർ. ഈ ഭാഗം നമ്മൾ ഇതുപോലെ ഇന്റർഫേസിലേക്ക് എത്തും. ഓർക്കുക, നിങ്ങൾ ഈ ഓരോ ഫീച്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരസ്യങ്ങൾ വരും. കാരണം അതൊരു ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ്. അത്ര പരസ്യങ്ങൾ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് എത്തും. തുടർന്ന് നമുക്ക് സ്റ്റാർട്ട് എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വാട്സപ്പിലെ ഏതെങ്കിലും ബഗ് ഫയലുകളോ അതുപോലെ തന്നെ ക്യാഷ് ഓഫ് ഫയലുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ആസ്ക് ഫേസ് എന്നുള്ള ഓപ്ഷൻ, അതായത് നമുക്ക് ഓരോ ഫേസ് രൂപത്തിലുള്ള സിമ്പലുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ്. ഒരുപാട് ഫീച്ചേഴ്സുകൾ, 13 ഫീച്ചേഴ്സുകളുണ്ട്. ഓരോന്നും നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ വീഡിയോ ഒക്കെ വളരെ ലെങ്ത് കൂടും. നിങ്ങൾ ഓരോന്നും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ടെക്സ്റ്റ് റിപ്പീറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ടെക്സ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് 1000 ടെക്സ്റ്റ് രൂപത്തിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫീച്ചറാണ്. റിപ്പീറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ഏതാണെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. എത്ര തവണ വേണമെന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 10 അത് ടൈപ്പ് ചെയ്യാം. ഇതിന് ശേഷം ഇവിടെ റിപ്പീറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്തരത്തിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും ടെക്സ്റ്റുകൾ. ടെക്സ്റ്റ് ചെയ്ത് റിപ്പീറ്റ് നിങ്ങൾക്ക് ഈ ഒരു ബ്ലാങ്ക് ഭാഗത്ത് കാണാൻ സാധിക്കും. തുടർന്ന് താഴെ കാണുന്ന ഭാഗത്ത് കോപ്പി ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാപ്ഷൻ സ്റ്റാറ്റസ്, അവിടെ നിങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ടു ഇമേജ്, ഇതും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എച്ച് ടൈപ്പ് ചെയ്ത് നമുക്ക് ഏത് ഇമേജാണോ വേണ്ടെങ്കിൽ ആ ഇമേജ് നമ്മുടെ കീബോർഡിൽ നിന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ട്രാൻസ്ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത ആ ടെക്സ്റ്റ് ഇമോജിൻ്റെ രൂപത്തിൽ ടെക്സ്റ്റ് രൂപത്തിലാക്കി തരുന്നതാണ്. തുടർന്ന് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കുക. താഴെ ഭാഗത്ത് വാട്സപ്പ് ഷോർട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് എനേബിൾ ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് കുലുക്കി കഴിഞ്ഞാൽ, ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വാട്സപ്പ് ഓപ്പൺ ആയി വന്നു. ഇപ്പോൾ ഷെയ്ക്ക് ചെയ്തപ്പോൾ വാട്സപ്പ് ഓപ്പൺ ആയതെന്ന് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വാട്സപ്പ് ഗാലറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ വന്നിരിക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. ഇടത് ഭാഗത്ത് വീഡിയോ കാണാം, ഇവിടെ വലത് ഭാഗത്ത് നമുക്ക് ഫോട്ടോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് വാട്സപ്പിലെ ഗാലറി പെട്ടെന്ന് കണ്ടെത്താൻ ഈ ഒരു ഭാഗം നിങ്ങളെ സഹായിക്കുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 13 ടിപ്സുകളാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്തുള്ളത്. ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ അപ്പോൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണെന്ന് ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.